ഇപ്പോ ഈ പടിയിലൂടെ മുരളിയും മണിക്കുട്ടിയും ഉരുണ്ടു വന്നത്? ഇതെല്ലാം ചിലപ്പോ ഈ കുട്ടിപ്പിശാശുക്കളുടെ വേലയായിരിക്കും. ഇവിളുമാരുടെയൊക്കെ മുഖം കാണുമ്പോൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്തതിന്റെ വിഷമം കാണുന്നുണ്ട്. എടി ശ്വേതേ, ഇനിയും നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടാൽ എന്റെ പെങ്ങളുടെ ജീവൻ തന്നെ നീ ഇല്ലാതാക്കും. നീ കാത്തിരുന്നോടി, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വേഗം നടക്കുക. നിങ്ങളെയൊക്കെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേണ്ട വേണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അല്ലേ? എന്നിട്ടിപ്പോ കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞത് കണ്ടില്ലേ? ഇതിനിടയ്ക്ക് മുരളീട്ടന് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്താന്? അല്ല, പൗർണമി എവിടെ പോയി? ശരിയാണല്ലോ, നമ്മൾ കാണാതെ എവിടേക്ക് പോയി? ഇവിടെ പൗർണമി എവിടെ പോയി കുട്ടി മാളു? മണിക്കുട്ടി, എന്ത് പറ്റി മോളെ? കാലിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല ശിവചേച്ചി, എന്റെ കയ്യിൽ കിടന്ന മോതിരം ഇല്ലേ, അത് ഒടിഞ്ഞു പോയി. ഇത്രയുള്ളോ? വേറെ വാങ്ങിച്ചു തന്നാ പോരെ. ഇതിനൊക്കെ ആരെങ്കിലും കരയോ എന്റെ മണിക്കുട്ടി? ഇതങ്ങനെയല്ല, ഇത് ഞാൻ വയസ്സറിയിച്ച സമയത്ത് മുരളിയേട്ടൻ നേരിട്ട് വന്ന് എന്റെ മഞ്ഞൾ നീരേട്ടൊക്കെ നടത്തി എന്റെ കയ്യിൽ ഇട്ട് തന്ന മോതിരം. അത് പോയതുകൊണ്ടാ എനിക്ക് വിഷമായത്. മുരളിയേട്ടനെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ തോന്നുന്നു ചേച്ചി. മറ്റുള്ളവര് കരയുന്ന കണ്ടല്ലേ നിനക്കൊക്കെ ഇഷ്ടപ്പെടും. ശരി പോട്ടെ, കരഞ്ഞു എന്ന് കരുതി പോയത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ മണിക്കുട്ടി. അതെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കാം.